വിജയിപ്പിക്കുകയും വേണമെന്ന് സാങ്കല്പികമായി. സമാപനത്തിന് മുൻപായി പലവിധ സെമിനാർ പരമ്പരകളും പ്രഭാഷണ പരമ്പരകളും പലവിധ സദസ്സുകളും നമ്മൾ വിളിക്കുന്നുണ്ട്. ഇതൊക്കെയും മഹത്തായ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മെക്കൊണ്ടാവുന്ന ഉണർത്തുന്നു. ഇതും അതിൻ്റെ ഭാഗമാണ്. 1966 ജാമിയ വഹബിയ എന്നത് സാധാരണഗതിയിൽ ഇന്നത്തെ വിമുഖത്തിൽ ചെറുപ്പക്കാരുടെ മനസ്സിൽ വരുന്നതുപോലെ ഒരു കെട്ടിട സമുച്ചയം ഉണ്ടാക്കി വെച്ച് അതിന് ജാമിയ വഹബിയ എന്ന് നാമകരണം ചെയ്ത് അപ്പേരിൻ്റെ സ്ഥാപനം തുടങ്ങിയതാണ്. വണ്ടൂരിലെ ജുമാഅത്ത് പള്ളിയിൽ ഏതാണ്ട് അതിൻ്റെ സ്ഥാപന കാലം മുതൽക്കേ നടന്നു വരുന്ന സമുന്നതമായ പരമ്പരാഗതമായ ദർസ്. വലിയേറെ മഹത്തുക്കൾ ദർസ് നടത്തിയിരുന്ന കേന്ദ്രമാണ് വണ്ടൂരിലെ ജുമാഅത്ത് പള്ളി. കരിമ്പന അഹമ്മദ് മുസ്ലിയാർ എന്നത് സമസ്ത കേരള ജംഇയ്യത്തുലുലമായുടെ സ്ഥാപക നേതാവ് മൗലാനാ മർഹൂം പാമ്പിൻ അഹമ്മദ് കുട്ടി മുസ്ലിയാറുടെ പ്രധാന ഗുരുവിനെയാണ്. അവരാണ് വണ്ടൂരിലെ അടിത്തറ. കരിമ്പന കുടുംബത്തിലെ പണ്ഡിതന്മാർ മുതൽക്ക് തന്നെയാണ് വണ്ടൂരിലെ പള്ളിയിൽ ദിവസങ്ങളും പറഞ്ഞത്. അവരുടെ പിൻഗാമിയായി വരുന്നത് കരിമ്പനക്കൽ തറവാട്ടിൽ തന്നെ കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാറിന്റെ പേരിൽ അറിയപ്പെടുന്ന ബഹുമാന്യനാണ്. പല കിതാബുകളും രചിച്ചിട്ടുള്ള അന്നത്തെ കാലത്ത് സുപ്രസിദ്ധ വാഴുതായിരുന്ന ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ പോലുള്ള മഹത്തുക്കളുടെ ഗുരുവര്യരായ ബഹുമാന്യർ. അവർക്ക് പിൻഗാമിയായാണ് താജ് പെരുമാവർഗൻ വണ്ടൂരിൽ വരുന്നത്. അന്നൊക്കെയും വലിയ ദിവസമാണ് ആ ദിവസം. ആ ദിവസിൽ നിന്നും വെല്ലൂരിലേക്ക് പോയിട്ടുള്ള ഉപരിപഠനത്തിന് പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർ 2 കൊല്ലത്തെ വർഷം പൂർത്തിയാക്കാൻ, ബിരുദം പൂർത്തിയാക്കാൻ, കോഴ്സ് പൂർത്തിയാക്കാൻ 4 മാസം ബാക്കിയിരിക്കെ അവിടെ നിന്ന് പോരേണ്ട ചുറ്റുപാടുണ്ടായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ തെഹ്രീദിനെ സംബന്ധിച്ച തീരുമാനത്തെ തുടർന്ന് വെല്ലൂരിലെ ഉസ്താദുമാർക്കും ബാക്കിയാത്തിനും ഉണ്ടായ കുഴപ്പത്തെ തുടർന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപന കാലം മുതൽ അതിൻ്റെ മുന്നണിയിലുള്ള ബഹുമാനപ്പെട്ട താജുദ്ദുലമാ ഷെയ്ഖുന അവർകൾ സ്വാഭാവികമായും സമസ്തയെടുത്ത തീരുമാനം ആ തീരുമാനത്തിൻ്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ടവർ സംബന്ധിച്ചിട്ടില്ലായിരുന്നിട്ടും സമസ്ത കേരള ജംഇയ്യത്തുലുലമായുടെ തീരുമാനം എന്ന നിലയ്ക്ക് ആ തീരുമാനത്തിൻ്റെ പിന്നിൽ അണിനിരക്കേണ്ട ബാധ്യത ഷെയ്ഖുന അവർക്കുണ്ടായിരുന്നു. കാരണം തഹ്രീരിയെ സംബന്ധിച്ച തീരുമാനം കൊടുക്കാൻ, പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും തീരുമാനമെടുക്കാനും ശംസുലമ കുതുബി അവർഗറുടെ നിർദ്ദേശപ്രകാരമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറായത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് സംബന്ധിച്ച് പഠിക്കാൻ ഏതാനും പണ്ഡിതന്മാരെ നിയോഗിക്കുകയും അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. ആ പണ്ഡിതന്മാരുടെ അന്വേഷണത്തിലോ കൂട്ടത്തിലോ ബഹുമാനപ്പെട്ട ശേഖരം അവരോട് ഉൾപ്പെട്ടിട്ടില്ല. തെബിലി ജമാഅത്തിനെ പറ്റി പറയപ്പെടുന്ന പുസ്തകങ്ങളൊക്കെയും ഉറുദുവിലുള്ളതായതുകൊണ്ട് ഉറുദു അറിയാവുന്ന 2-3 ആളുകൾ വേറെ അവരോടൊപ്പം 1-2 പേരെയും തിരഞ്ഞെടുത്ത് ഒരു 5 അംഗങ്ങൾ അടങ്ങുന്ന സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിക്കുന്നത്. അതനുസരിച്ച് തന്നെ നിയോഗിക്കപ്പെട്ട ഒരു സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അത് പഠിച്ചുകൊണ്ടെടുക്കുന്ന ഒരു തീരുമാനം എന്ന നിലയ്ക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽപ്പടി തീരുമാനത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവുകൾക്ക് എതിർക്കേണ്ടതില്ലായി, എതിർത്തിട്ടുമില്ല. അതിൻ്റെ ആളെന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തം മാത്രമേ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവുകൾക്കുള്ളൂ. പക്ഷേ വെല്ലൂരിൽ ഇതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടത് വണ്ടൂർ ദർസിൽ നിന്ന് പോയിട്ടുള്ള പണ്ഡിതന്മാരായിരുന്നു, ബഹുമാനപ്പെട്ട ശൈബനാളുകളുടെ ശിഷ്യന്മാരായിരുന്നു. കാരണം സമസ്തയുടെ ആളുകളായി അവരെയാണ് അവിടുത്തെ മറ്റുള്ളവർ കണ്ടത്, എതിരാളികൾ കണ്ടത്. ആ അർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടിയാണ്
വെല്ലൂരിലെ ഉസ്താദന്മാരുടെ കുഴപ്പത്തിന്റെ ആ കാലത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കിടയിലും ഉസ്താദന്മാർക്കിടയിലും ഭരണസമിതിക്കിടയിലും കൂടി ഉണ്ടായിട്ടുള്ള ഒരു കുഴപ്പത്തിൽ അന്നത്തെ അവിടുത്തെ ബാഖിയാത്തിന്റെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഹദ്റത്തി, കെ കെ അബൂബക്കർ ഹദ്റത്തല്ല, ഉത്തമപാളയം അബൂബക്കർ ഹദ്റത്തി എന്ന പേരിൽ ഒരു മഹാപണ്ഡിതൻ, അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുലമ അവർക്കൊരു ശിഷ്യൻ കൂടിയാണ്. അവർക്ക് ജംഉൽ ജവാമിഉ, ഫത്വത്തിൽ മൊഴി തുടങ്ങിയിട്ടുള്ള കിതാബുകൾ അവിടുത്തെ ഉസ്താദന്മാരുടെ നിർദ്ദേശപ്രകാരം ഷെയ്ഖുന അവർക്ക് 1928-1930 കാലങ്ങളിൽ വെല്ലൂരിലുള്ളപ്പോൾ അവിടുത്തെ ഉസ്താദന്മാരുടെ നിർദ്ദേശപ്രകാരം ഷെയ്ഖുന അവർക്ക് ഓതിക്കൊടുത്തിട്ടുണ്ട്. ആ ഷെയ്ഖുനയുടെ ശിഷ്യനായ ഉത്തമപാളയം അബൂബക്കർ ഹദ്റത്ത് അവർക്ക് പ്രിൻസിപ്പളായിരിക്കുമ്പോൾ പ്രിൻസിപ്പൾ സ്ഥാനം ത്യാഗം ചെയ്തുകൊണ്ട് പുറത്തു പോരേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയാണ് വണ്ടൂരിൽ നിന്ന് വെല്ലൂരിലേക്ക് ഉപരിപഠനത്തിന് പോയ പണ്ഡിതന്മാർ പോരേണ്ടത്. അവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയയും ഈ ഒന്നര വർഷം വകവെച്ചു കൊടുത്തുകൊണ്ട് ബാക്കി 4 മാസം കൊണ്ട് കോഴ്സ് പൂർത്തിയാകുന്ന വിധത്തിൽ പുറത്തിറക്കാൻ ജാമിഅ നൂരിയയുമായി ബന്ധപ്പെട്ടപ്പോൾ അതിന്റെ ഭാരവാഹികളിൽ പ്രധാനിയായ മറ്റും ബി എം എസ് എ പൂക്കോയങ്ങൾ, ഇന്നത്തെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങന്മാരുടെ പിതാവ് മറ്റും പാണക്കാട് ബി എം എസ് എ പൂക്കോയങ്ങൾ അവർക്ക് സമ്മതിച്ചിട്ടും അവരംഗീകരിച്ചിട്ടും അന്നത്തെ പ്രിൻസിപ്പാൾ സമ്മതിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ജാമിഅ വഹബിയ സ്ഥാപിതമായത്. വണ്ടൂർ യുവാത്ത് പള്ളിയിൽ തന്നെ അതിൻ്റെ ക്ലാസ് നടന്നു. 1966 ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർക്കിടയിൽ സ്ഥാപിച്ചിട്ട് 85 ഷെയ്ഖുന അവർക്ക് വഫാത്താകുന്നത് വരെ വണ്ടൂരിലെ പള്ളിയിൽ തന്നെയാണ് ജാമിഅ വഹബിയ നടന്നത്. വഫാത്തായ ശേഷം 4-5 വർഷക്കാലം വീണ്ടും വണ്ടൂരിലെ പള്ളിയിൽ തന്നെയാണ് ജാമിഅ വഹബിയ നടന്നത്. ഞങ്ങളൊക്കെ ഈ വഹബി ബിരുദമെടുത്തത് അവിടെ നിന്നാണ്. ശേഷവും അവിടെ തന്നെയാണ് ജാമിഅ വഹബിയ നടന്നത്. പിന്നീട് 90-കൾക്ക് ശേഷമാണ് ഇന്ന് നിലനിൽക്കുന്ന പള്ളിയുടെ നേരെ മുറ്റത്തുള്ള അത്യാവശ്യം ചെറിയ ഒരു കെട്ടിടത്തിലേക്ക് നമ്മുടെ ജാമിഅ വഹബിയയുടെ പഠനം മാറ്റിയതും ക്ലാസുകൾ മാറ്റിയതും. ജാമിഅ വഹബിയ എന്ന പേരിൽ ആ പ്രദേശം ആ ബിൽഡിങ്ങും അറിയപ്പെടുന്നു. അവിടെ അത്യാവശ്യം വേണ്ട ചില സൗകര്യങ്ങളാണ് നടക്കേണ്ടത്. ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തേണ്ടി വന്ന ആ സംഗതി നമ്മൾ ആലോചിക്കേണ്ടതാണ്. കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന നാമങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ രണ്ട് നാമങ്ങളാണ് താജുലമ ശംസുലമ എന്ന ആ അഭിധാനങ്ങളിൽ ചിലപ്പോൾ അറിയപ്പെട്ടില്ലെങ്കിൽ പോലും ഈ രണ്ട് മഹാന്മാരും ആ രണ്ട് മഹാന്മാരെയും സാധാരണഗതിയിൽ ആളുകൾ വിളിക്കുന്ന ആ പ്രദേശക്കാർ വിളിക്കുന്ന അഭിധാനത്തിൽ നാമത്തിൽ അവരറിയപ്പെടുന്നവർ തന്നെയാണ്. കേരളത്തിലും കർണാടകത്തിലും കേരളത്തിന്റെ തെക്കും വടക്കും ഭേദമില്ലാതെ എല്ലായിടത്തും അറിയപ്പെടുന്ന പണ്ഡിതന്മാർ ഒരുപക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ വലിയ നേതാക്കളെക്കാളും വണ്ടൂരിലെ താജുലമയായിരിക്കും എന്നതാണ് അന്നത്തെ ഉലമാക്കൾക്കിടയിലുള്ള അനുഭവം. സാധാരണക്കാർക്കിടയിൽ ഫത്വാക്കൊണ്ടും മറ്റുമൊക്കെ ബഹുമാനപ്പെട്ട താജുലമ അവർക്ക് അറിയപ്പെടും. ലാലാമൃത ഓർബിന്റെ സംഘാടകനായി പുറത്തു പോകാത്തത് കൊണ്ടും പൊതുവായി അത്തരം രംഗങ്ങളിലേക്കൊന്നും ഇറങ്ങാത്തത് കൊണ്ടുമാണ് ഇതര ഭാഗങ്ങളിൽ അറിയപ്പെടാതെ പോകുന്നത്. അപ്പോ അറിയപ്പെടാത്തൊരവസ്ഥയല്ല അവരുടെ അവസ്ഥ. അറിയപ്പെടുന്ന രണ്ട് മഹാപണ്ഡിതന്മാരാണ്. ആ രണ്ട് മഹത്വങ്ങളുടെ ആ പദവിയിൽ ശിഷ്യരാലും ഉസ്താദന്മാരാലും സമൂഹത്താലും വാഴ്ത്തപ്പെടുന്നവർ മറ്റാരുമില്ലെന്ന് തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ ഒരു ചെറിയ പഠനം ഒരു വീക്ഷണം നടത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും. സ്വന്തം ശിഷ്യന്മാരാൽ വളരെ കാലം എതിർക്കപ്പെടുകയും ഇപ്പോൾ പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാൽ വളരെ മോശമായ രീതിയിൽ സഭ്യേതരമായ രീതിയിൽ ചീത്ത പറയപ്പെടുകയും ചെയ്തിട്ടുള്ളവരാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അമരത്തിന് ബഹുമാനപ്പെട്ട അമർഹും ഇ കെ അബൂബക്കർ ഉസ്മാൻ അവർക്കെന്ന് ഓർക്കുക. അദ്ദേഹം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ദർസ് നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ആ സുവർണ ദർസിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ദർസിൽ പറഞ്ഞു കൊടുത്തിരുന്ന വിഷയങ്ങൾ ശിഷ്യന്മാർ അറിയുമെങ്കിൽ പോലും അത് അറിയുന്ന ശിഷ്യന്മാർ പുറത്തു പറയുന്നില്ല. പുറത്തു പറയാൻ അവർക്ക് മടിയാണ്. നമ്മൾ പുറത്തിരുന്ന് അറിയുന്നത് അത് പുറത്തു പറഞ്ഞാലോ അത് നമുക്ക് മേലിൽ നേരിട്ട് കറയാനുള്ള ഒരു കാരണമാക്കി പിടിക്കുകയുമാണ്. ഇതൊക്കെ ഇതിന് പുറത്തു പറയണമെന്നൊക്കെ ഇതിന്റെ ആക്രമണം. എന്താണ് ഇതിന് അർത്ഥം? ദർസിന്റെ അകത്തിരുന്ന് കോളേജിന്റെ അകത്തിരുന്ന് സ്വന്തം
മുസല്ലിഫുകളുടെ പേരിൽ പറയുന്ന കാര്യങ്ങൾ, ഓതിക്കൊടുക്കുന്ന കിതാബുകളുടെ പേരിൽ പറയുന്ന കാര്യങ്ങൾ, സ്വഹീഹ് ബുഖാരിയുടെ പേരിൽ പറയുന്ന കാര്യങ്ങൾ, അതിന്റെ റാവികളുടെ പേരിൽ പറയുന്ന കാര്യങ്ങൾ പുറം ലോകത്ത് പറയാൻ ശിഷ്യന്മാർക്ക് പ്രയാസമുള്ളതുകൊണ്ടും അങ്ങനെ പറഞ്ഞാൽ പുറം ലോകം തീർത്തും അത്തരം ഉസ്താദിനെയും ശിഷ്യന്മാരെയും തീർത്തും നശിപ്പിക്കുമെന്നതുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ടവരെ ശിഷ്യന്മാർ ദർസിന്റെ ആ പാഠങ്ങളും സന്ദേശങ്ങളും പറഞ്ഞു ഒരിക്കലും അനുസ്മരിക്കാത്തത്. എന്നെ പറയേണ്ട പുറത്തുള്ള സംഘടനാ രംഗത്തെ പ്രസംഗങ്ങളോ ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന പ്രസംഗങ്ങളോ മുജാഹിദികൾക്കെതിരാണെന്ന പ്രസംഗങ്ങളോ പൊതുജനത്തിന്റെ മുമ്പിൽ നടന്ന പ്രസംഗങ്ങൾ, സാധാരണഗതി ശിഷ്യന്മാർ അങ്ങനെ എല്ലാ ഗുരുവര്യന്മാരെ വളർത്താറ്, ഗുരുവര്യന്മാർ ദർസിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഓ ഇതൊക്കെ അവരിൽ നിന്ന് കിട്ടിയതാണ്, ഇത്തരം വിഷയങ്ങളൊക്കെയതാണ് അവരിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുന്നതായി പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റാത്തതായിരുന്നു അന്നത്തെ ആളുകൾ പറഞ്ഞു കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കണം. സ്വന്തം ശിഷ്യന്മാരാൽ ആ നിലക്ക് വാഴ്ത്തപ്പെടുന്നവരല്ല അവർ. ബഹുമാനപ്പെട്ട അവർക്കൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ നേതൃത്വത്തിൽ വാഴ്ത്തപ്പെടുന്ന ഔദ്യോഗിക സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ അധികാരം നിലനിർത്തുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മറ്റൊരു സമാദരണീയരായ നേതാവ് മൗലാൻ അൻവർ ഹും റഈസുൽ മുഹദ്ദിഖീൻ ബണ്ണിയത്ത് അഹമ്മദ് ഹുസൈനിയുടെ മക്കളാണ്. അള്ളാഹു ആ മഹാന്മാർക്ക് നമുക്കും സ്വർഗം നൽകുമാറാവട്ടെ. ആ മഹാനരാണെങ്കിൽ ഞാൻ കേൾക്കുന്ന കാലത്തും വാഴ്ത്തപ്പെടുന്ന കാലത്തും ഓരോരുത്തരെടുത്ത അനുസ്മരണ കുറിപ്പുകളിലും എല്ലാം ഒരു പ്രത്യേക ഹാലിലും ഒരു പ്രത്യേക സ്വഭാവത്തിലും ഒരു പ്രത്യേക പ്രകൃതത്തിലുമാണ് എന്നാണ് ശിഷ്യന്മാരും മറ്റുമുള്ള അനുസ്മരിക്കുന്നത്. അനുസ്മരണ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അറിയാം മുമ്പിൽ വരുമ്പോൾ അങ്ങനെ പറയുന്നതിനെ പറയാം. ആ നിരയിൽ അന്നത്തെ കൂട്ടത്തിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്നത് താജുല്ലുലമാ ശംസുല്ലുലമാ എന്ന് നമ്മൾ വാഴ്ത്തുന്ന നമ്മുടെ അവിസ്മരണീയരായ ഏറ്റവും മഹത്തുക്കളായ വഴികാട്ടികളായ ഗുരുവര്യന്മാർ തന്നെയാകുന്നു എന്ന് ആർക്കും ബോധ്യപ്പെടും എന്നാണ് ഞാൻ പറയുന്നതിന് ചുരുക്കം. ആരായാലും ഇൽമിന്റെ പേരിൽ ഈ രണ്ട് മഹത്തുക്കളെയോ ജീവിതത്തിന്റെ പേരിൽ ഈ രണ്ട് മഹത്തുക്കളെയോ ജീവിതത്തിന്റെ തെറ്റായ താല്പര്യങ്ങളുടെ പേരിൽ ഈ രണ്ട് മഹത്തുക്കളെയോ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലോ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ പേരിലോ ഈ രണ്ട് മഹത്തുക്കളെയോ ഒരാളും കുറ്റം പറഞ്ഞതായോ ഒരാളും എതിർത്ത് സംസാരിക്കുന്നതായോ കേൾക്കുന്നില്ല. മറുപക്ഷത്തിലുള്ള സംഘടന പോകട്ടെ, ബഹുമാനപ്പെട്ട ശംസുല്ലുലമാ ഓറെക്കുറിച്ച് വലിയൊരത്ഭുതം. സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ രണ്ട് വിഭാഗവും നമ്മെ പോലെ ഓറുടെ പേരിൽ മാത്രം അനുസ്മരണ ഗ്രന്ഥങ്ങൾ ഇറക്കി എന്നതാണ്. നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശംസുല്ലുലമാ ഓറെക്കുറിച്ച് കേരള സംസ്ഥാന ജംഇയ്യത്തുലമയുടെ പ്രസിഡന്റാണ് എന്ന് അറിഞ്ഞിട്ടു പ്രസിഡന്റായി കൊണ്ട് 1973 മുതൽ വഫാത്താവുന്ന 2000 വരെയുള്ള കാലഘട്ടത്തിൽ 30 വർഷമായില്ലേ, ഏതാണ്ട് 10-27 വർഷക്കാലം പ്രസിഡന്റായി 67 നവംബർ മാസം രൂപീകരിക്കേണ്ട മുതൽ 73 വരെ വൈസ് പ്രസിഡന്റ് കാലത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ആ മഹാനെ കുറിച്ച് അവർ വഫാത്തായപ്പോൾ അവരുടെ പേരിൽ അനുസ്മരണ ഗ്രന്ഥം ഇറക്കുന്നത് ഈ കെ സമസ്തക്കാരും എ പി സമസ്തക്കാരുമാണ്. രണ്ട് സമസ്ത വിഭാഗവും രണ്ട് സമസ്തയുടെ ഉത്തരവാദപ്പെട്ട വിഭാഗവും സ്ഥാപനങ്ങളുടെ പേരിലായും അല്ലാതെയും അനുസ്മരണ കുറിപ്പുകളും ഗ്രന്ഥങ്ങളും ഇറക്കുന്നു. എന്താ ഗ്രന്ഥങ്ങൾ ഇറക്കിയതിന്റെ ആകത്തുക? ഒരു മറ്റുള്ളവർ പറയുന്ന മാതിരി സംസ്ഥാനക്കാർ പറയുന്ന മാതിരി അത്ര വലിയൊരു സംസ്ഥാനക്കാരൊന്നുമല്ല, അത്ര വലിയൊരു സംസ്ഥാനക്കാരൊന്നുമല്ല, സംസ്ഥാനക്കാരല്ലാന്ന് അത്ര വലിയൊരു സംസ്ഥാനക്കാരൊന്നുമല്ല എന്നാ ഇത് പറയലാണ് അനുസ്മരണ ഗ്രന്ഥത്തിന്റെ. എന്താ സംസ്ഥാനക്കാരാന്ന് പറഞ്ഞുപോയാൽ സംസ്ഥാനക്കാരാണെന്നോ പൊതുജനത്തിന്റെ മുമ്പിൽ അറിഞ്ഞാൽ ആ മഹത്വക്കളുടെ കൂടെയാണ് അവരെ ആദരിക്കുന്ന ബഹുജനം ഒന്നിച്ച് അടിക്കൊള്ളുക എന്നതിൽ ഭയം കൊണ്ട് ആ സംഘടനയുമായി ഈ രണ്ട് മഹത്വക്കൾക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനായി മാത്രം കടമേൽ റഹ്മാനിയ കോളേജിന്റെ ഔദ്യോഗിക നിലപാടിൽ അവിടുത്തെ വിദ്യാർത്ഥി സമാജത്തിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അവരുടെ ഒരു സ്ഥാപനത്തിന്റെ പേരിലും ബഹുമാനപ്പെട്ട ഓറുടെ അനുസ്മരണ ഗ്രന്ഥമിറക്കുന്നു എന്നതിന്റെ അർത്ഥം സർവാംഗീകൃതരായും സർവാദരണീയരായും സർവാരാളം വളർത്തപ്പെടുന്നവരായും ബഹുമാനപ്പെട്ട ശംസുല്ലുലമായ സമൂഹം കാണുന്നു എന്നതാണ്. അവർ രണ്ടുപേരുടെയും വഫാത്തിന് ശേഷം വന്ന പത്രങ്ങളിലും മാധ്യമങ്ങളിലും അത് അനുസ്മരണ കുറിപ്പുകൾ കൂടി ശ്രദ്ധിച്ചാൽ ഇത് പരമബോധ്യമാകും. പണക്കാട് ശീദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അവരുടെ പോലുള്ളവർ ബഹുമാനപ്പെട്ട നമ്മുടെ നാദാപുരത്ത് ഓരക്കുറിച്ച് എഴുതിയിട്ടുള്ള വരികൾ, ബഹുമാനപ്പെട്ടവരുടെ
ബഹുമാനപ്പെട്ടവരുടെ ആത്മാർത്ഥതയും ആഴമേറിയ വിജ്ഞാനത്തെ കുറിച്ചും പറഞ്ഞിട്ടുള്ള വരികൾ, ബഹുമാനപ്പെട്ടവരുടെ സന്ദേശവും ജീവിത സന്ദേശവും എന്താണെന്ന് അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള വരികൾ വായിക്കുമ്പോൾ അത് ലോകത്തിനറിയണം. അത്രയും വാഴ്ത്തപ്പെടുന്ന സമാദരണീയരായ സർവരായ വാഴ്ത്തപ്പെടുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട രാധാപുരത്തോട് പറഞ്ഞു. ആ രാധാപുരത്ത് ഓർമ്മ വണ്ടൂരിലെ ബഹുമാനപ്പെട്ട താജുലരമായും ജാമിയ വഹദിയ അടക്കമുള്ള സ്ഥാപനങ്ങൾ അവർ സ്ഥാപിച്ചതും കേരള സംസ്ഥാന ജമിയത്തുലരമായ പണ്ഡിത സംഘടന അവർ സ്ഥാപിച്ചതും പ്രവർത്തിച്ചതും ഒക്കെയും എന്തിനു വേണ്ടിയായിരുന്നു? എന്തായിരുന്നു അവരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ? എന്തിനു വേണ്ടിയാണ് അവർ നിലക്കൊണ്ടത് എന്ന സന്ദേശം പലവിധത്തിലായി നമ്മൾ തന്നെയാണ് പുറം ലോകത്തിൽ നൽകേണ്ടത്. നമ്മൾ തന്നെയാണ് അത് വായിച്ചു മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ നിന്ന് തന്നെയാണ് അത് പുറം ലോകത്തിൽ ലഭിക്കേണ്ടത്. ആ രണ്ട് മഹത്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് കൊണ്ട് ആദരിച്ചിട്ടുള്ളവരാണ്. 80 വയസ്സ് ബഹുമാനപ്പെട്ട താജുലരമാ അവർ ജീവിച്ചപ്പോ പൊതുജനങ്ങൾ വഫാത്താവും എല്ലാവരും പറഞ്ഞു ഒരു 1900 വയസ്സുണ്ടാവും, ഒരു 1900 വയസ്സുണ്ടാവും. 80 വയസ്സാണെന്നത് പുതിയ വിവരം. ഇംഗ്ലീഷിൽ എന്ത പ്രകാരം 78 ഉള്ളൂ. 78 വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ. മലയാള കൊല്ലപ്രകാരവും കൊല്ലവർഷപ്രകാരവും ക്രിസ്തുവർഷപ്രകാരവും 78 വയസ്സുണ്ട്. ഹിജറാത്ത പ്രകാരം നമ്മൾ കൂട്ടാണ് 80 വയസ്സ്. ഈ 80 വയസ്സ് ബഹുമാനപ്പെട്ടവർ ജീവിക്കുമ്പോൾ ഹിജറ 1405 ശഅബാൻ മാസത്തിലാണ്. നമ്മൾ ഓഫീസിലുണ്ട് 406 അപ്പൊ എല്ലാവരുടെയും അങ്ങനെ ഒരു കൊല്ലം പുറകോട്ട് പോകും മുന്നോട്ടാണ്. 1405 അവർ ഒപ്പാത്ത 31 ആണ്ടാണ് ഈ വരാൻ പോകുന്ന 5-6 തീയതികളിൽ. ഈ വരുന്ന 5-6 അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ജൂൺ 5-6 തീയതികളിൽ വണ്ടൂരിൽ നടക്കുന്നു. 31 ആണ്ടാണ്. 1405 ശാഖാൻ 18 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. ഈ 1405 ശാഖാൻ 18 ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ ഏതാണ്ട് 80 വയസ്സ്. കാലാവസ്ഥാണെങ്കിലോ 90 ശേഷം, കൃത്യമായി നമുക്ക് പറയാനാകുന്നെങ്കിലും 90 ആ കാലത്താണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. സുദീർഘമായ കാലം അല്ലാഹു തആലക്ക് വേണ്ടി ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കടമകൾ നിർവഹിച്ചുകൊണ്ട് നിൽക്കൊള്ളാൻ ആ മഹത്തുക്കൾക്ക് സാധിച്ചു. എന്താണ് അവരവരുടെ ജീവിതകാലത്ത് നിർവഹിച്ച മഹത്തായ ദൗത്യം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 വിരമാക്കപ്പെട്ട കൂട്ടത്തിൽ സർവനാലും വാഴ്ത്തപ്പെടുന്ന ഏറ്റവും പുതിയ ആ രണ്ട് വ്യക്തിത്വങ്ങൾ 19 അവസാന ഭാഗത്തും 21 ആദ്യ ഭാഗത്തുമായി, അതായത് നമ്മൾ 80 ക്രിസ്തുവർഷ പ്രകാരമാണ് 20-21 പറയുന്നത്. ഹിജറാത്ത് പ്രകാരമാണെങ്കിൽ 15 ആദ്യകാലത്തും 15 കുറച്ച് പ്രാരംഭ ദശകത്തിലുമായി ഈ രണ്ട് മഹാന്മാരും അവരുടെ അവസാന കാലം വരെ നിന്ന് അവരുടെ ധർമ്മം നിർവഹിച്ച് അള്ളാഹുവിന്റെ വെളിക്കുത്തരം നൽകി മറുലോകത്തേക്ക് യാത്രയാകുമ്പോൾ അതിനിടക്കുള്ള 50-60 വർഷക്കാലം അവർ പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. 1920 ബഹുമാനപ്പെട്ട ശംസുലമ കുത്തുബി അവർക്ക് വാഴക്കാട് ദാറുലൂമിൽ മുദരിസായി ഏറ്റത് മുതൽക്കാണ് ഒരു മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുലമാർ പഠനം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു 4-5 വർഷക്കാലം ദാറുലൂമിൽ നിലകൊള്ളുന്നതിന്റെ അവസാനത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ രൂപീകരണം നടക്കുന്നത്. എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ രൂപീകരണം? ഈ രൂപീകരണം 20 ഏറ്റവും മഹത്തായ അവിസ്മരണീയമായ സംഭവമായി നാം മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ രൂപീകരണം കാരണം കേരളത്തിൽ ഏതാണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ കാലത്ത് ഏതാണ്ട് അതിന്റെ പ്രഭവ കാലത്ത് എന്ന് തീർത്തും പറയാം ഇസ്ലാം കേരളത്തിൽ വന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിന് മലബാറിൽ ഒരു പാരമ്പര്യമുണ്ട്. വൈജ്ഞാനിക വിഷയത്തിൽ, എൽമിന്റെ വിഷയത്തിൽ ഒരു പാരമ്പര്യം. ആ പാരമ്പര്യത്തിന് അടിത്തറ മാറിയത് ഒരു 500-600 വർഷം മുൻപ് പൊന്നാനിയിലെ ജുമുഅത്ത് പള്ളി, പ്രസിദ്ധമായ ജുമുഅത്ത് പള്ളി നിർമ്മിച്ച മഹദൂം ഒന്നാമൻ, വലിയ മഹദൂം, ബഹുമാനപ്പെട്ട വലിയ ജൈലുദ്ദീൻ മഹദൂം അവർക്കാണ്. ഒന്നാമൻ മഹദൂം എന്നും വലിയ മഹദൂം എന്നും അവർ അർത്ഥപ്പെടും. മഹാനവരുടെ അന്ധകരിലും മറ്റും പഠിക്കുകയും മക്കയിലും മറ്റും പഠിക്കുകയും ചെയ്ത ശേഷമാണ് മലബാറിൽ ഇങ്ങനെ ഒരു പള്ളി സ്ഥാപിക്കുന്നതും ആ പള്ളിയിൽ ഒരു ദർസ് സ്ഥാപിക്കുന്നതും. ഒരു 500-600 വർഷം കൊണ്ട് ആ ദർസ് സ്ഥാപിച്ച ശേഷം കേരളീയ മുസ്ലിം ചരിത്രത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളും കേരളത്തിലെ പണ്ഡിതന്മാരും എല്ലാം
അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കുന്നതും ദീനിന് വേണ്ടി അവലംബിക്കുന്നതും കർമ്മശാസ്ത്രത്തിലും വിശ്വാസ ശാസ്ത്രത്തിലും അടക്കം ദീനിന്റെ വിജ്ഞാനീയ ശാഖകളിലൊക്കെയും അവർ ആരംഭമായി അവലംബമായി സ്വീകരിക്കുന്നതും പൊന്നാനിയിലെ ഉലമാക്കളുടെയും ഈ മഹ്ദൂമമാരുടെയും വഴിയാണ്, അവരുടെ മഹിതമായ സരണിയാണ്. ആ സരണി എന്തിനാണ് അവരങ്ങനെ സ്ഥാപിച്ചത്? സാധാരണക്കാർക്ക് നിസ്കാര കണക്ക്, സാധാരണക്കാർക്ക് അവരുടെ അമലിന്റെ കണക്ക്, സാധാരണക്കാർക്ക് നിത്യേന ചൊല്ലേണ്ട ദിക്റുകൾ, സാധാരണക്കാർക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടവ, സാധാരണക്കാർക്ക് ആണ്ടവധി ദിനങ്ങളിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ദിക്റുകൾ, നടത്തിക്കൊണ്ടിരിക്കേണ്ട ആചാരങ്ങൾ, ഇത്തരം വിഷയങ്ങളെല്ലാം പല തർജ്ജമകളിലായും അറബ് മലയാള തർജ്ജമകളിലായും ചെറിയ ചെറിയ കിതാബുകളിലായും സാധാരണ ജനങ്ങൾക്ക് നൂറ്റാണ്ടുകളായി നൽകിക്കൊണ്ടിരുന്നത് പൊന്നാനി ഉപരമാക്കളിൽ നിന്നും എന്നിന്റെ പാഠങ്ങൾ പഠിച്ചിട്ടുള്ള മഹത്തുക്കളാണ്. സാധാരണക്കാലത്തെയും ആ വഴിയാണ് സ്വീകരിച്ചത്. കൈഫിയത്തു സലാത്തായാലും മറ്റൊന്ന് സംഗതിയായാലും പഴയ കാലത്ത് അറബ് മലയാള തർജ്ജമകളിലൊക്കെയും പൊന്നാനിയിൽ പഠിച്ച പാരമ്പര്യത്തിൽ വളർന്നിട്ടുള്ള ഉപരമാക്കളുടേതായ മുദ്രണം, അവരുടെ പാദമുദ്രകൾ അവിടെയൊക്കെ നമുക്ക് വായിക്കാം. ആ മഹത്തുക്കളാണ് സാധാരണക്കാർ ആ ദിനങ്ങൾ വിജ്ഞാനങ്ങൾ നൽകിയത്. പണ്ഡിതന്മാർക്ക് വേണ്ട കിതാബുകൾ നമ്മളിപ്പോ പറയുന്ന രണ്ട് വാഴ്ത്തപ്പെടുന്ന മഹാന്മാര് ആദ്യം തുടങ്ങിയ കിതാബ് ഏതാണ് ചോദിച്ചാൽ ഏതാണ്? പത്ത് കിതാബിലെ മുത്തഫരിഖ്. പത്ത് കിതാബിലെ മുത്തഫരിഖ് പത്ത് കിതാബാണല്ലോ പണ്ടത്തെ കാലം മൂത്. ഖുർആൻ ആദ്യത്തെ മോദിക്കഴിഞ്ഞ വിശ്വാസപരമായും കർമ്മപരമായും വേണ്ട ഒരു മുസ്ലിമിന് വേണ്ട പാഠങ്ങളും അള്ളാഹുവിന്റെ അഹ്കാമുകളും അറിയാൻ അന്നത്തെ തലമുറയിൽ ഏത് സാധാരണക്കാരും ഓതുന്നതും പഠിക്കുന്നതുമായ ജനകീയമായ കിതാബാണ് പത്ത് കിതാബ്. പത്ത് കിതാബായാലും പതിനൊന്ന് കിതാബായാലും ഏഴ് കിതാബായാലും അവിടാടെ കിടക്കുന്ന കിതാബുകളിൽ പലതിനെയും സമാഹരിച്ചതോ അല്ലെങ്കിൽ സ്വന്തമായി രചിച്ചതോ പൊന്നാനിയിലെ ഉലമാക്കളാണ്. പൊന്നാനി പണ്ഡിതന്മാരാണ് ഇതൊക്കെയും ജമ്പ് ചെയ്തതും ക്രോഡീകരിച്ചതും അതല്ലെങ്കിൽ അവരെ പല കിതാബുകളും എഴുതിയിട്ടുള്ളതും രചിച്ചിട്ടുള്ളത്. അപ്പൊ ആ മഹത്വക്കളിലൂടെയാണ്, അവർ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ ദീനിനെ നമ്മുടെ കേരളീയവരമാ നാം വാഴ്ത്തുന്ന തലമുറയിലുള്ളവരെ മാത്രമൊക്കെ, അത് നമ്മുടെ ഈ രണ്ട് ഗുരുമാര് മാത്രമല്ല അവരുടെ ഗുരുവരി മഹത്വങ്ങളും അവരുടെ ഗുരുമഹത്വങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഒരു 500-600 കൊല്ലമായി ഹിജറ 800-900 ആ ആണ്ടുകളിലാണ് ബഹുമാനപ്പെട്ട വലിയ മഹ്ദൂം തങ്ങളുടെ കാലം. ആ വലിയ മഹ്ദൂം അവർക്കുള്ള കാലം തൊട്ട് ഹിജറ 1436 ഇപ്പൊ കാലമെങ്കിൽ ഇത്രയും കാലത്തെ കേരളീയ പണ്ഡിതന്മാർ ഓതി വരുന്നതൊക്കെയും പൊന്നാനി ഇരുവരുമാക്കൾ നൽകിയിട്ടുള്ള രീതി അനുസരിച്ചും അവർ പഠിപ്പിച്ച ശീലം അനുസരിച്ചുമാണ്. അതേസമയം ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് വേറൊരു ശീലത്തിനാണ് പണ്ഡിതന്മാർ വരുന്നത്. അതായത് പ്രത്യേകിച്ചും എമ്മിന്റെ കേന്ദ്രങ്ങളായി എമ്മിന്റെ സ്ഥാപനങ്ങളായി ഇതിന്റെ ഒക്കെ മുമ്പ് അറിയപ്പെട്ടവരുടെ സ്ഥാപനങ്ങളുണ്ട് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാർ വാഴ്ത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വലിയ ഗുരുമഹത്തുക്കൾ, ആ ഗുരുമഹത്തുക്കളുടെ പഠനത്തിന്റെയും അധ്യാപനത്തിന്റെയും അധ്യയനത്തിന്റെയും ശീലം വേറൊന്നാണ്. ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരെ നമ്മുടെ നാട്ടിലെ മലബാറിലെ പണ്ഡിതന്മാരെ ഓർത്തിരിക്കുന്ന പ്രധാനമായ വിഷയമാണിത്. നമ്മൾ ഓർക്കണം, ചെറുതായിരുന്നാലും അത് ഉത്തര ശൈലിയല്ല ഉത്തര ശൈലിയല്ല എന്ന് മനസ്സിലാക്കരുത്. ഈ രണ്ട് ശൈലികൾക്കും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. എന്തെങ്കിലും വിഷയം വരുമ്പോൾ പെട്ടെന്ന് ഖുർആനും ഹദീസുകളും ഹദീസിന്റെ കിതാബുകൾക്ക് പ്രാധാന്യം നൽകിയും ഖുർആന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ഓതിയും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലപ്പം മഅ്ഖൂലാത്തുകൾക്ക് പ്രാധാന്യം നൽകിയും ഭൗതിക കലകൾക്ക് പ്രാധാന്യം നൽകിയും ഉള്ള ഒരു സിലബസാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി വന്നത്, നിലനിന്നതും അതാണ്. ഇന്ന് അറബ് നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വല്ല മൂല്യന്മാരും വന്നാലോ അറബ് നാടിലുള്ളവരുടെ പണ്ഡിതന്മാരോടും തന്നെ സാധാരണ വിഷയത്തിൽ ഫത്വ ചോദിച്ചാലോ എങ്ങനെയാ ഫത്വ കൊടുക്കുക? ഒരു വിഷയത്തിന്റെ മതവിധി ചോദിച്ചാൽ ഒരു ഫത്വ കൊടുക്കുക എപ്പോഴെങ്കിലും ഈ ഹദീസ് ഒക്കെ എഴുതിയിട്ടോ അല്ലെങ്കിൽ ആയത്ത് എഴുതിയിട്ടോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് നമ്മളുടെ കേരളത്തിലെ ഉലമാക്കളോ കേരളത്തിലെ ഉലമാക്കളിൽ പഴയ കാലം മുതൽ തന്നെ ഒരു 500-600 കൊല്ലത്തെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ആ ചരിത്രത്തിന് ഇപ്പുറം നമ്മൾ വായിച്ചാൽ കേരളത്തിലെ ഉലമാക്കളുടെ മുഴുവൻ തത്വങ്ങളും കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, വിശ്വാസശാസ്ത്ര വിഷയങ്ങളിൽ വിശ്വാസശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഓരോ ശാസ്ത്രത്തെയും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ,
അതിനാവലപ്പമാക്കിക്കൊണ്ട് മറുപടികൾ നൽകുക, ഫത്വാകൾ നൽകുക, ജനങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് കേരളത്തിലെ വിലമാവിന്റെ, വിശേഷിച്ച് മലബാറിലെ വിലമാവിന്റെ രീതി. ആ രീതിയിലൂടെ കേരളത്തിലെ വിലമാങ്ങളെ വളർത്തിയെടുത്തതുകൊണ്ട് വളരെ വിശാലമായ രീതിയിൽ ധർമ്മശാസ്ത്രത്തിന്റെ വിശാല മേഖലകളിലേക്കും നാല് മധുവിന്റെയും വിശാലമായ വിധാനങ്ങളിലേക്കും വിലമാങ്ങൾക്ക് സ്വൈരമായി സഞ്ചരിക്കാനും സ്വൈരമായി പഠിക്കാനും ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അവയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവർക്ക് ഉൾക്കൊള്ളാനും ആവശ്യമായ ഭാഗങ്ങൾ അംഗീകൃത മുഫ്തിയുടെ ഫത്വാ പ്രകാരം സ്വീകരിക്കുവാനും പറ്റുന്ന ഒരു വളരെ വിശാലമായ സൗകര്യം കേരളത്തിലെ ജനതക്കുണ്ടായിരുന്നു, മുസ്ലിം ജനസാമാന്യത്തിനുണ്ടായിരുന്നു. ഫത്വഹിൽ മുഖേൻ പ്രകാരം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമ്മൾ പറയാം, സാധാരണഗതിയിലുള്ള ചില വിഷയങ്ങൾ സംബന്ധിച്ചു തന്നെ ഫത്വഹിൽ മുഖേനിലും തുഹ്ഫയിലും രണ്ടഭിപ്രായങ്ങളാണല്ലോ. ആണാ ഇമാം ഇബ്രാഹിം തങ്ങളുടെ ഗ്രന്ഥങ്ങളിലും ഇമാം തന്തി തങ്ങളുടെ ഗ്രന്ഥങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണോ? കാണാം. ഇതൊക്കെ സൗകര്യമായിരുന്നു ഒരേ കാലത്ത് ജീവിച്ചിരുന്ന പൊന്നാനി പരമ്പരയിലെ ഉലമാക്കളിൽ അവിടുത്തെ മുഹജ്ജിബുകളിൽ അവസാന കാലത്ത് കേരളത്തിലെ ഇബ്നു ഹജറും റംലിയും എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന രണ്ട് മഹാന്മാരാണ് മർഹൂം തട്ടാങ്കര കുട്ടിയമ്മ മുസ്ലിയാർ, മർഹൂം മൗലാന കുഞ്ഞമ്പ മുസ്ലിയാർ, പുതിയകത്ത് കുഞ്ഞമ്പ മുസ്ലിയാർ. രണ്ടുപേരും ഒരു കാലക്കാർ, കുട്ടിയാ മുസ്ലിയാരും കുഞ്ഞമ്പ മുസ്ലിയാരും. എന്താണ് അവർ രണ്ടുപേരും രണ്ടായ നിലക്ക് വാഴ്ത്തപ്പെടുന്നത്, രണ്ടുപേരിൽ കൂട്ടിച്ചേർന്ന് പറയുന്നത്? അവരെ നമ്മൾ വാഴ്ത്തുന്നത് എങ്ങനെയാണ്? കാലത്തിന്റെ ഇബ്നു ഹജറും റംലിയും. ഇവർ ചെയ്തിരുന്ന സൗകര്യം എന്താണ്? വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയായ സൗകര്യത്തിൽ ഒരു ഫത്വ നൽകിയാൽ അതിന്റെ എതിർകക്ഷി വന്നാലോ അതിന്റെ മറുകക്ഷി വന്നാലോ അവർക്ക് സൗകര്യത്തിന് കുഞ്ഞമ്പാമുസ്ലിയാരെ സമീപിച്ചാൽ കുഞ്ഞമ്പാമുസ്ലിയാരെ സൗകര്യം ചെയ്തു. അത് പണത്തിനല്ല, മറ്റേതെങ്കിലും കാര്യത്തിനല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാക്കൾക്കുള്ള മാന്യമായ ആശാസ്യമായ അനിവാര്യമായ ദീനിനാവശ്യമുള്ള അഭിപ്രായ വ്യത്യാസം ഉമ്മത്തിന് റഹ്മത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ത്തിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, ഈ അഭിപ്രായ വൈവിധ്യം, അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നതിനപ്പുറം അഭിപ്രായ വൈവിധ്യം എന്നാണ് അതിനെ പറയുക. ഈ അഭിപ്രായ വൈവിധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാകുന്ന വിധം നമ്മുടെ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് പകർന്നു നൽകിയിരുന്നു. ഈ ഒരു സൗകര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ വിലമാക്കളുടെ പിന്നിൽ ആളുകൾ കണിനിരക്കാൻ വളരെ സൗകര്യമായിരുന്നു. വിലമാക്കളെ വേറിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. ഒരു സ്ഥലത്ത് ജുമാ നടങ്ങാൻ ഒരു കൂട്ടം വിലമാക്കൾ പാടില്ല, പറ്റില്ല എന്ന് അസൗകര്യങ്ങളും മതനിയമങ്ങളും പറഞ്ഞാൽ അതിലും വലിയ ആരോഗ്യങ്ങളെയോ അതിലും മറ്റുള്ള അവലംബങ്ങളെയോ സമീപിച്ചാൽ ഓ അവിടെ തുടങ്ങാം, അവിടെ ആരംഭിക്കാം എന്നവർ പറഞ്ഞുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെ ജുമാ നോക്കുമായിരുന്നു. ഫലം സുഖമല്ലേ? സാധാരണക്കാർക്ക് കുറ്റമില്ല, ശിക്ഷയില്ല. ഈ ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിക്കാമായിരുന്നു. അങ്ങനെ ഉലമാക്കളെ അവലംബിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റു ശാസ്ത്ര ഗ്രന്ഥങ്ങളെയും അനുകൂലിക്കുമ്പോൾ കിട്ടുന്ന സൗന്ദര്യം കിതാബുകളിക്കും. നേരെ മറിച്ച് ഇതിന്റെ നിർവശം ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്നറിയാൻ പറ്റുമോ? അപ്പൊ പറയാൻ കഴിയില്ല. ആയതിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഗവേഷണ യോഗ്യരായ ഉലമാക്കൾക്ക് ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള സൗകര്യം പോലെയല്ലല്ലോ ഇന്ന ആയത്ത് ഇന്നതാ പഠിപ്പിക്കുന്നത്, ഇന്ന ഹദീസ് ഇന്നതാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇതാണ് വിധി എന്ന് പറഞ്ഞാൽ അത് ഉറച്ച വിധിയായി. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ഖുർആനും ഹദീസിനും വിരുദ്ധം പറഞ്ഞതായി. നമ്മൾ നേരത്തെ പറഞ്ഞ ഉലമാക്കളുടെ സന്നിധിയിലോ അത് ഈ കിതാബാണ് ഉപ്പർ പറഞ്ഞത്, മറ്റേ ഉപ്പർ മറ്റേ കിതാബാണ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞ കിതാബ് ആ കിതാബിനെതിരാണ്, ഈ കിതാബിനെതിരാണ്, ആ കിതാബിനും ഈ കിതാബിനും എതിരാണ് എന്ന് ഇമാമിന്റെ കിതാബിന് പറയുന്നതിന്റെ അതേ ഭാഷ വേണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനും അല്ലാന്റെ കലാമായ ഖുർആനും എതിരാണ് എന്ന് പറഞ്ഞാൽ വരുക? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? അപ്പൊ അള്ളാന്റെ കലാമനും ഹദീസിനും എതിരാകുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല.